എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നവാസ് സൈബി ആണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം എന്നുള്ളതാണ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, പഞ്ചാബ് നാഷണലിൽ നമ്മൾ ക്യാഷ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര ക്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ബാങ്കിലൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, സംസാരവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇഷ്ടമായി എന്ന് വരില്ല. അത്രയും തിരക്കായതുകൊണ്ട് അവരുടെ ബിഹേവ് ഒക്കെ മൊത്തം ചേഞ്ചഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ സുഖമായിട്ട് ക്യാഷ് അങ്ങോട്ട് അയക്കാം ഇങ്ങോട്ട് അയക്കാം, ആർക്ക് വേണമെങ്കിലും അയക്കും ചെയ്യാം, തിരിച്ചും ഇങ്ങോട്ട് കിട്ടിയിരുന്ന ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടാണ്, ആപ്പ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് എങ്ങനെ അതിൽ ക്യാഷ് അയക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതേപോലെയുള്ള ഉപകാരമുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഇനി പോവാം കേട്ടോ. ഓൾറെഡി ഞാൻ അതിൻ്റെ എല്ലാ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ട്. നമ്മൾ പഞ്ചാബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക കേട്ടോ. ഇവിടെ താഴെ ആയിട്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴെയായിട്ട് മൈ പ്രൊഫൈലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റെഡ് കളറിലായിട്ട് മൈ പേ പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവരെ ചോദിക്കുന്ന രണ്ട് ഓപ്ഷൻ ചോദിക്കും. മുകളിലൊരു കോളം ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ബാങ്കാണോ വേറെ ഏതെങ്കിലും ബാങ്കാണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ വേറെ അതേഴ്സ് ബാങ്ക് ആണെങ്കിൽ അതേഴ്സ് ബാങ്ക് സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് ഒരു യെല്ലോ കളറിൽ നമ്മൾ കോൺടാക്റ്റിൻ്റെ ഒക്കെ സേവ് ചെയ്യുന്ന പോലത്തെ സംഭവം കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് ഓപ്ഷൻ അതിലും ചോദിക്കും കേട്ടോ, സെയിം ബാങ്കാണോ അതോ വേറെ ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ, അതേഴ്സ് ബാങ്ക് ആണോ ചോദിക്കുന്നുണ്ട്. പഞ്ചാബിൻ്റെ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതേഴ്സ് ബാങ്ക് ആണെങ്കിൽ ഇതാണ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ പേര് അടിക്കാനുണ്ട്, അക്കൗണ്ട് നമ്പർ അടിക്കാനുണ്ട്, ഒന്നുകൂടി കൺഫേം അക്കൗണ്ട് നമ്പർ അടിക്കുക, IFSC കോഡ് അടിക്കുക, ഇതിൽ അഡ്രസ്സ് കൊടുക്കാനുണ്ട്. മറ്റുള്ള ബാങ്കിലൊന്നും അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അഡ്രസ്സ് കൊടുക്കാനുണ്ട്. ഈ ലിമിറ്റ് അമൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ നിങ്ങൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ അടിക്കാം കേട്ടോ. കാരണം നമുക്ക് മിനിമം ഇതിൽ 10,000 25,000 വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ IMPS. അപ്പം നമ്മളൊരു 1 ലക്ഷം രൂപ വരെയൊക്കെ അടിക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഈ കോളത്തിൽ ടിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ആഡ് പേ ചെയ്യേണ്ടത്. ആഡ് പേയിന് എങ്ങനെയാണ് ആഡ് ചെയ്യുക, അപ്പോൾ അതേഴ്സ് ബാങ്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, വിത്തിൻ ബാങ്ക് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ജസ്റ്റ് IFSC കോഡ് ഉണ്ടാവും അത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ അതേഴ്സ് ബാങ്കിൽ നമ്മളിവിടെ ഇതൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. ICICI ബാങ്കിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഫില്ല് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ താഴെയായിട്ട് നമ്മുടെ പേര് വരും, അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും വരും, ഈ അയക്കുന്ന ആൾക്കാരുടെ പേരും വരും, അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും വരും. നമ്മൾ ഇപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയിൽ ആഡ് ചെയ്തതിന് ഇനി നമ്മൾ ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കണം. ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കോട്ട് പോവുക, നമ്മളിവിടെ ഫണ്ട് ട്രാൻസ്ഫർ എടുക്കാം. ഈ ഫണ്ട് ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം ഈ റെഗുലർ പറഞ്ഞ ഓപ്ഷൻ കാണാം, റെഗുലർ ഫണ്ട് ട്രാൻസ്ഫർ പറഞ്ഞ ഓപ്ഷൻ കാണാം, അതെടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഈ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് മുകളിൽ നമ്മുടെ വിത്തിൻ ബാങ്ക്, അതേഴ്സ് ബാങ്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അതേഴ്സ് ബാങ്ക് സെലക്ട് ചെയ്യാം. മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടാവും കേട്ടോ, സെൽഫ്, വിത്തിൻ ബാങ്ക്, അതുപോലെ അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എമൗണ്ട് അടിക്കാൻ പറയും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ കണ്ടോ മുകളിലൊരു നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ പേരും അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഇവിടെ ഉണ്ടാവും. അതിൻ്റെ നേരെ അങ്ങോട്ട് ഏറെ ഇട്ടിട്ട് കാണാം, സെലക്ട് പേ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. ആ സെലക്ട് പേയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് ആഡ് ചെയ്ത് വെച്ചിട്ട പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് ആവുള്ളൂ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് എത്ര വെച്ചാൽ എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 1 രൂപ മാത്രമേ അയക്കുന്നുള്ളൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ മിനിമം നമുക്ക് 1 രൂപ വരെ അയക്കാം, അതിൽ RTGS ആയിട്ട് 5 ലക്ഷം രൂപ വരെ അയക്കാം. നമ്മളിവിടെ 1 രൂപ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടിയും ചോദിക്കും, ഏത് ബാങ്കിലേക്കാണ് നമ്മൾ അയക്കുന്നത് ചോദിക്കും, അവരുടെ IFSC കോഡ് ചോദിക്കും, എമൗണ്ട് ചോദിക്കും. അതിനുശേഷം കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പിൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ പിൻ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒന്നുകൂടി കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ OTP ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് OTP നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഒ ടി പി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കൺഫേം ഒ ടി പി ഫില്ല് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് പോയി. ഇതാണോ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ മറ്റുള്ള ആപ്പിനെ പോലെ കുറച്ച് സമയമൊന്നും പിടിക്കുക, സ്പോട്ടിന് കയറും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ക്യാഷ് അയച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കയറുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അതവിടെ 1 രൂപ അയച്ചു, എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി. ഇത് വളരെ സുഖമാണ്. ഇതേപോലെ എല്ലാവരും അയക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ എല്ലാവരും അയക്കട്ടെ. ബാങ്കിൽ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായാൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.